ഫറബ്സിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അഥവാ 4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളാണ് ഇത്. അപ്പോൾ ഒന്നാമത്തത് ദൗലത്തുൽ ഹംദാനിയ ആയിരുന്നു, ഷിയാ റാഫിള ടീമാണ്. യന്തസിബുന ഇല ഹംദാൻ ബിൻ ഹംദൂൻ മിൻ ഖബീലത്തി തഗ്ലിബ് അൽ അറബിയ, തഗ്ലിബ് ഗോത്രക്കാരാണ്. ഹംദാൻ ബിൻ ഹംദൂൻ എന്ന് പറയുന്ന ആളിലേക്ക് ചേർത്തിയിട്ടാണ് ദൗല ഹംദാനിയ എന്ന് പറയുന്നത്. ഖാമ ഹംദാൻ ബി ദൗരിൻ ഹാമിൻ ഫിൽ ഹവാദിസി സിയാസിയ ഫിൽ മൗസിൽ, ഇറാഖിലെ മൊസൂൾ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവിടെ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ഹംദാൻ. സുമ്മ ഇഷ്തഹറ ഇബ്നുഹുൽ ഹുസൈൻ ഇബ്നു ഹംദാൻ ബി ഹുറൂബിഹി ളിദ്ദൽ ഖറാമിത, ഖറാമിത എന്ന് പറയുന്ന ഷീ ബാത്തിനി വിഭാഗത്തിൽപ്പെട്ട, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഅബ കൊള്ളയടിക്കുകയും ഹജ്ജാജ്മാരെ കൊല്ലുകയും ഒക്കെ ചെയ്ത ടീമിനെതിരെ ഈ ഹംദാനിൻ്റെ മകൻ ഹുസൈൻ യുദ്ധം ചെയ്തു. അയ്യനൽ ഖലീഫത്തുൽ മുഖ്തദിറു അഖാഹു അബ്ദുല്ലാഹി ഇബ്നു ഹംദാൻ അലൽ മൗസിൽ വമഹൗലഹ, ഈ ഹുസൈൻ്റെ സഹോദരനായിരുന്ന ഹംദാൻ അബ്ദുല്ലാഹി ഇബ്നു ഹംദാനെ ഖലീഫ മുഖ്തദിർ, അബ്ബാസി ഖലീഫ മുഖ്തദിർ അവിടെ മൊസൂൾ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളുടെ ഭരണാധികാരിയായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ബഅദ സൈത്വറതി ബനി ബുവൈഹ അലാ മർക്കസിൽ ഖിലാഫ തറദ മുഇസ് ദൗല അൽ ബുവൈഹി അൽ ഹംദാനിയീന മിനൽ മൗസിൽ. അപ്പോൾ ബനു ബുവൈഹ് എന്ന് പറയുന്ന, നമ്മൾ പറഞ്ഞിരുന്നു അബ്ബാസി ഖിലാഫത്തിൻ്റെ അവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ച ബനു ബുവൈഹികൾ ഖിലാഫത്തിൻ്റെ അവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം മുഇസ് ദൗല അൽ ബുവൈഹി എന്ന് പറയുന്ന ബുവൈഹി സുൽത്താൻ ഹംദാനികളെ മൊസൂളിൽ നിന്നും ആട്ടിയോടിച്ചു. അങ്ങനെ അവർ ഫദഹബു ഇല ഹലബ്, സിറിയയിലെ അലപ്പോയിലേക്ക് പോയി. വക്കാന സൈഫുദ്ദൗല അൽ ഹംദാനി ഖദ് ഇസ്തഖല്ല ബിഹ, 333-ൽ സൈഫുദ്ദൗല, സൈഫുദ്ദൗലയെ നമുക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ്. മുതനബി പാട്ടുപാടി അനശ്വരനാക്കിയ ഒരു വ്യക്തിയാണ് സൈഫുദ്ദൗല. അപ്പോൾ സൈഫുദ്ദൗല അവിടെ സ്വതന്ത്രമായ രാജ്യം പ്രഖ്യാപിച്ചു. സുമസ്തഅദുൽ മൗസിൽ, പിന്നീട് അവർ മൗസിലും തിരിച്ചു പിടിച്ചു. വലാക്കിൻ ദബ്ബ ഫീഹിമുല്ലാഹു വത്തനാഹുർ ഇലാ അൻ അസാല അൽ അക്റാദു ദൗലതഹും ഫിൽ മൗസിൽ. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് രാജ്യം ബലഹീനമാവുകയും അവരുടെ ഉള്ളിൽ അന്തഃഛിദ്രങ്ങൾ സംഭവിക്കുകയും ചെയ്തതോടുകൂടെ കുർദുകൾ അവരെ ആ രാജ്യം തന്നെ ഇല്ലാതെ തുടച്ചു നീക്കി. 380-ൽ സുമ്മ ളഉഫത്തി ദൗലതു വസ്തമറത്ത് ഫിൽ ളഉഫി, അങ്ങനെ വീണ്ടും ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. ഹത്ത ഖള അലൈഹൽ ഫാത്തിമിയൂന ഫി ഹലബ്, 394-ൽ അലപ്പോയിൽ വെച്ച് ഫാത്തിമികൾ അവരെ അവസാനമായി പരാജയപ്പെടുത്തി. അത് ദൗലത്തുൽ ബുവൈഹിയ, ദൗല ബുവൈഹിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംതാസത് ഹാദിഹിൽ മർഹലത്തു ബി സൈത്വറത്തി ആലി ബുവൈഹ്, ബുവൈഹി കുടുംബം ആധിപത്യം സ്ഥാപിച്ച കാലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹും യഹൂദൂന ഇല ബിലാദി ദൈലം ജനൂബ ബഹ്രി ഖസ്വീൻ, കാസ്പിയൻ കടലിൻ്റെ വടക്ക് തെക്ക് ഭാഗത്തുള്ള ദൈലം എന്ന് പറയുന്ന നാട്ടുകാരാണ് ഈ ബനു ബുവൈഹികാർ. വഹും ഷിയാത്തുൻ, ഷിയാക്കളാണ്. ഹാഖിദീൻ അലൽ ഇസ്ലാമി മുതഅസ്സിബീൻ, അവർ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരായിരുന്നു. അതോ ബി അഫ്ആലിൻ മുൻകറ, വളരെയധികം മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. വഖാനു ഫിൽ ബിദായത്തി മിനർ റഹായൽ ആദിയീന, ആദ്യമൊക്കെ അവർ സാധാരണ മനുഷ്യരും സാധാരണ പ്രജകളായിരുന്നു. അല അന്നൽ അംജാദൽ അദീമ അല്ലതി ഹസൽ അലൈഹ ബനു ബുവൈ ദഫഅത് ബഅദൽ മുഅർഖീന ഇലാ അൻ യതവഹമു ലഹും നസബൻ റഫീഅൻ, എന്നാൽ അവർ ആദ്യം വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത സാധാരണക്കാരായിരുന്നു, എങ്കിലും അവർക്ക് പിൽക്കാലത്ത് ലഭിച്ച വലിയ പദവികളും മറ്റുമൊക്കെ കണ്ടതിന് ശേഷം അവർ ആദ്യമേ വല്ല രാജകീയ തറവാട്ടിലോ കുടുംബത്തിലോ ജനിച്ചവരാണോ എന്ന് ചില ചരിത്രകാരന്മാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പന സബൂഹം അഹിയാനൻ ഇല മുലൂക്കി ആലി സാസാൻ, സാസാനികൾ എന്ന് പറയുന്ന പഴയകാലത്തെ ഭരണാധികാരികളിലേക്ക് അവരെ ചേർത്താറുണ്ട്. അവർ ആ തറവാട്ടുകാരാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അവർ ശരിക്കും ചെറിയ സാധാരണ പ്രജകളായി ജീവിച്ച് പിന്നീട് അവരുടെ പ്രയത്നം കൊണ്ട് അവർ നേടിയെടുത്തതാണ്. അവ്വലുമൻ ബറസ മിൻഹും ബുവൈഹ് ഇബ്നു ഷുജാ, ബുവൈഹ് ഇബ്നു ഷുജാ ആണ് ആ ഒരു ഫാമിലിയിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം. വക്കാന അബ്നാഉഹു അഹ്മദ് വ ഹസൻ വ അലി ജുനൂദൻ ഫി ജൈഷി അഹദി സുഅമാ ഇദ്ദൈലം, ഈ ബുവൈഹ് ഇബ്നു ഷുജാഇൻ്റെ മക്കളായ അഹമ്മദ് ഹസൻ അലി മൂന്ന് പേരും അവിടുത്തെ ദൈലമിലെ ഭരണാധികാരിയുടെ സൈന്യത്തിൽ അംഗങ്ങളായിരുന്നു. സുമ്മ സ്വാറു ഉമറാ അഫിൽ ജയ്ഷി, പിന്നെ അവർ സൈന്യത്തിലെ ഓരോ കമാൻഡർ പോസ്റ്റുകളിലേക്ക് എത്തി. വഖാതലൽ അമീർ മർദാവീജ്, അങ്ങനെ മർദാവീജ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയോട് അവർ യുദ്ധം ചെയ്തു. ഹത്ത ഗലബഹു വസ്തൗല അലൽ ഹുവാസി വൽ ഖർജി വഅല മമാലിക കസീറ, അങ്ങനെ ബുവൈഹികൾ ആദ്യമായി അവർക്ക് അധികാരം കൈവരുന്നത് ഇങ്ങനെയാണ്.
അവരാദ്യം കുറേ കാലം സൈന്യത്തിലൊക്കെ പ്രവർത്തിച്ച് സൈന്യത്തിൽ നല്ല കഴിവ് തെളിയിച്ച് അവർ സൈനിക മേധാവികളുടെ പോസ്റ്റുകളിലേക്ക് എത്തി. അങ്ങനെ നല്ല യുദ്ധങ്ങൾ നടത്തിയതിന് ശേഷം അവർക്ക് അഹ്വാസും കർജുമൊക്കെ കീഴടക്കാനാവുകയും അങ്ങനെ അതിനു ചുറ്റുമുള്ള പല പ്രദേശങ്ങളും അവരുടെ പരിധിയിൽ വരികയും ചെയ്തു. അഹ്റജ അഹാഹു ഹസന മിനസ്സിജിനി, അങ്ങനെ അവരുടെ കൂട്ടുകാർ അവരുടെ സഹോദരനായ ഹസൻ ജയിലിലകപ്പെട്ടിരുന്നു. അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് സ്വതന്ത്രനാക്കി. ഫസ്തൗലാല അസ്ബഹാൻ അവർ റയ്യ് ഹമദാൻ, റയ്യ് ഹമദാൻ അസ്ബഹാൻ ഇവിടെയെല്ലാം കീഴടക്കി. അങ്ങനെ ഖാത്തൽ അൽ അമീർ, അങ്ങനെ വസ്തൗലാല അസ്ബഹാൻ അവർ റയ്യ് ഹമദാൻ വസലു ഇല ഖിമ്മത്തിൽ മജ്ദി വസുൽത്താൻ ഇവൻ നുഫൂദ്, അവർക്ക് വലിയ സ്വാധീനവും അധികാരവും ഒക്കെ ലഭിച്ചു. വക്തമല സുൽത്താനുഹും അല മിസാഹത്തിൻ ഷാസിആമിൻ അംലാക്കി ദൗലത്തിൽ അബ്ബാസിയ, അപ്പോൾ അബ്ബാസി ഭരണകൂടത്തിൻ്റെ ഒരുപാട് ഭാഗം അവരുടെ കയ്യിൽ വന്നു. വസ്ബഹ മസീറുൽ ആലമിൽ ഇസ്ലാമി മുർത്തബിതൻ ബിഹാ ഉലാ ഇസ്സലാത്തീൻ അൽ ജുദുദ്, അങ്ങനെ അവർക്ക് വലിയ ശക്തിയും കാര്യമൊക്കെ വന്നപ്പോൾ അവർ മെല്ലെ ബഗ്ദാദിലേക്ക് നീങ്ങുന്നു, ബഗ്ദാദ് പിടിച്ചടക്കുന്നു. ബഗ്ദാദിലെ ഖലീഫയുടെ കീഴിൽ, അതായത് ഖലീഫയുടെ കീഴിൽ എന്ന പേരിൽ അവിടെ സുൽത്താൻമാർ എന്ന പേരിൽ അവർ വാഴുന്നു. അങ്ങനെ സൽജൂക്കികൾ വരുന്നത് വരെ അവർ ഭരിച്ചു എന്ന് നമ്മൾ മുമ്പ് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിക ലോകത്തിൻ്റെ മുഴുവനും ഒരു കാര്യം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു. ഒക്കാന ആഹിറുഹും അൽ മലിക്കുർ റഹീം, അൽ മലിക്കുർ റഹീം എന്ന് പറയുന്നതാണ് അവസാനത്തെ ഭരണാധികാരി. വഖ്തഹമ സലാജിഖത്തു ബാഗ്ദാദ ഫീ അഹ്ദിഹി വസജനൂഹു, സൽജൂക്കികളാണ് അവരെ ബഗ്ദാദിൽ നിന്ന് തുരത്തി ഓടിക്കുന്നത്. അങ്ങനെ മലിക്കുർ റഹീമിനെ ജയിലിലടച്ചു. വന്തഹ ബിദാലിക അഹദുൽ ബോയിഹീന, ബനു ബോയിഹിൻ്റെ കാലഘട്ടം അതോടുകൂടെ അവസാനിച്ചു. ഇനി ദൗലത്തുൽ ഇഹ്ഷീദിയ എന്ന് പറയുന്ന ഒരു ഭരണമുണ്ടായിരുന്നു. വളരെ കുറച്ച് കാലമേ ഉള്ളൂ, 323 മുതൽ 358 വരെയുള്ള ഒരു 25 വർഷം, ഒരു 35 വർഷം. അസ്ലുൽ ഇഹ്ഷീദിയീന അത്രാഖുൻ മിൻ ഫർഗാന മിൻ ബിലാദി മാ വറാ അന്നഹർ. ഫർഗാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുഹാറ സമർക്കന്ദ് ഏരിയയിലുള്ള മാവറ നെഹർ എന്ന് പറയുന്ന ട്രാൻസോക്സാനിയയിലെ ഒരു സ്ഥലമാണ് ഫർഗാന. അവിടുത്തെ തുർക്കി വംശജരായ ആളുകളാണ് ഈ ഇഹ്ഷീദികൾ. മുഅസ്സി സുഹാഹു മുഹമ്മദുൽ ഇഹ്ഷീദ് ബിൻ തഖജ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ഭരണകൂടം സ്ഥാപിച്ചത്. വഹുവ ബിൻ മവാലി ഇബിനു തൂലൂൻ, ഇബിനു തൂലൂനിൻ്റെ അടിമയായിരുന്നു മുഹമ്മദുൽ ഇഹ്ഷീദ് എന്ന് പറയുന്ന ആള്. ഫബാദ ദൗലത്തി തൂലൂനിയ വല്ലത് മിസ്റു തഹ്തൽ ഖിലാഫത്തിൽ അബ്ബാസിയ മുബാശറത്തൻ 30 സനത്തൻ. അങ്ങനെ ബനു തൂലൂനികളുടെ ശേഷം, തൂലൂനി ഭരണകൂടം അവസാനിച്ചതിന് ശേഷം ഈജിപ്ത് ഖിലാഫ അബ്ബാസിയയുടെ കീഴിൽ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. നേരിട്ട് ഖിലാഫത്തുൽ അബ്ബാസിയ ഭരിക്കുകയായിരുന്നു 30 വർഷത്തോളം. അങ്ങനെ ഫതവല്ലാഹ മുഹമ്മദുൽ ഇഹ്ഷീദ് മിൻ ഖിബലിൽ ഖലീഫത്തിർ റാളി, റാളി എന്ന് പറയുന്ന അബ്ബാസി ഖലീഫയുടെ കീഴിൽ ഈ ഇഹ്ഷീദ് എന്ന് പറയുന്ന ആൾ അവിടെ ഭരണാധികാരിയായി. വസ്ദഹറത്തിൽ ബിലാദു ഫീ അഹ്ദിഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നാട്ടിൽ വലിയ പുരോഗതികളുണ്ടായി. വസ്തുതാ യദുമ്മ ബിലാദ ശാം, പേർഷ്യ അല്ലാത്ത സിറിയ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് അദ്ദേഹത്തിന് കൂട്ടാൻ കഴിഞ്ഞു. സുമ്മ ലമ്മൽ ഹിജാസ, പിന്നെ അദ്ദേഹം ഹിജാസ് മക്കയും മദീനയൊക്കെ ഉൾപ്പെടുന്ന ഏരിയ, അങ്ങനെ വലിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ എന്നർത്ഥം. ബാദ മൗതിഹി ഖലഫഹു ഇബ്നാഹു വകാന സഗീറൈനി, മുഹമ്മദുൽ ഇഹ്ഷീദ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ചെറിയ മക്കളാണ് ഉണ്ടായിരുന്നത്. വകാന തഹ്ത വിസ്വായത്തി മൗലാഹു കാഫൂർ അല്ലദീ കാന അബ്ദൻ ഹബശി അലി ഇഹ്ഷീദ്, ഇഹ്ഷീദിൻ്റെ നീഗ്രോ അടിമയായിരുന്ന കാഫൂറിൻ്റെ സംരക്ഷണത്തിലായിരുന്നു ഈ കുട്ടികൾ. അപ്പം ബാപ്പ് മരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രായപൂർത്തിയും അതുപോലെ തന്നെ ഭരണ പാഠവും എത്തുന്ന പ്രായം ആവാത്തത് കൊണ്ട് തന്നെ അവർ കാഫൂറിൻ്റെ സംരക്ഷണയിലാണ് വളർന്നുകൊണ്ടിരുന്നത്. കാഫൂർ ഇഹ്ഷീദി എന്ന് നിങ്ങൾ മുത്തനബിയുടെ കവിതയിൽ കേട്ടിട്ടുണ്ടാവും. ഫഹകമദ് ദൗലത വസ്തബദ്ദ ബിൽ അംരിദൂനഹ, അപ്പോൾ ഈ കാഫൂർ ഇഹ്ഷീദി ഈ രണ്ട് കുട്ടികളെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഭരണമേറ്റെടുത്തു. വഹാറബൽ ഹംദാനിയീന, ഹംദാനികളോട് യുദ്ധം ചെയ്തു. വറാജത്തി തിജാറത്തു ഫി അസ്രിഹി, അദ്ദേഹത്തിൻ്റെ കാലത്ത് ട്രേഡൊക്കെ വളരെ വിശാലമായി വളർന്നു. വഷജ്ജ അൽ ഉദബ അവ ശ്വാറ,
കവികളെയും സാഹിത്യകാരന്മാരെയും ഒക്കെ നന്നായി മോട്ടിവേറ്റ് ചെയ്തു. അമിൻഹും അബു ത്വയ്യിബിൽ മുതനബി, നമ്മുടെ പ്രസിദ്ധനായ മുതനബി അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കവിയായിരുന്നു. ബാദ വഫാത്തിഹി ഖലഫത്തു ദൗല, കാഫൂർ ലക്ഷ്യരി മരിച്ചതോടുകൂടെ രാജ്യം ക്ഷയിച്ചു. ഹത്ത ഖള അലൈഹൽ ഫാത്തിമിയൂന, പിന്നീട് ഫാത്തിമികൾ വന്ന് ഇവരെ തൂത്തെറിഞ്ഞു. അ ദൗലത്തുൽ ഖസ്നവിയ, ഖസ്നവി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാന അൽ ബത്കീനു സുബക്തക്കീൻ എന്നാണ് എൻ്റെ ഓർമ്മ, സുബക്തക്കീൻ ആണ്. കാന സുബക്തക്കീൻ മിൻ മവാലിൽ അത്രാക്കി, തുർക്കി വംശജരായ അടിമകളായിരുന്നു സുബക്തക്കീൻ. ഒക്കാനത്തിൽ ലഹു മൻസിലത്തുൻ അളീമത്തുൻ ഇന്ദ സാമാനിയീന, നമ്മൾ ഇന്നലെ പറഞ്ഞു സാമാനികളുടെ അടുക്കൽ ഇയാൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഫ അയ്യനു ആമിലൻ അല മദീനത്തി ഹറാത്ത് വസ്ന, ഹറാത്ത് ഗസ്ന തുടങ്ങിയ പട്ടണങ്ങളുടെ ഗവർണറായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചു സുബക്തക്കീനെ. ഫബദഅത്ത് അംജാദുഹും മിൻഹുന, ഇവിടെ നിന്നാണ് അവരുടെ രാജ്യത്തിൻ്റെ ഒരു പ്രൗഢി പ്രതാപം ആരംഭിക്കുന്നത്. ഫിൽ ഫത്ര 366 മുതൽ 387 വരെയുള്ള കാലഘട്ടത്തിൽ തവല്ല ലഹുക്കുമ മംലൂക്കുൻ തുർക്കിയുൻ യുദ സുബക്തക്കീൻ, സുബക്തക്കീൻ എന്ന് പറയുന്ന തുർക്കി അടിമ ഭരണമേറ്റെടുത്തു. വയുഅതബറു അൽ മുഅസ്സിസൽ ഹഖീഖി ലിദ്ദൗല, ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് സുബക്തക്കീനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആൾ ബത്കീൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബത്കീൻ എന്ന് പറയുന്ന ആളുടെ പിൻതലമുറക്കാരായിട്ടുള്ള ആളായിരിക്കണം സുബക്തക്കീന്. അപ്പോൾ സുബക്തക്കീനാണ് ഇതിൻ്റെ യഥാർത്ഥ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. മദ്ദ നുഫൂദഹു ഇല ഷർഖി, അപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഭരണം കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചു. വജാല ആസിമത്തഹു ബഷാവർ, പെഷവാർ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. വസ്തൗല ആല ഖുറാസാന വാജിസ ഇം വാസി ആമിനൽ ഹിന്ദ്, ഖുറാസാന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വലിയ പ്രദേശങ്ങൾ. ഫത്തസാമുൽക്കുഹു വധബത്തത്ത് അർക്കാനുഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശാലമായ ഒരു രാജ്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. യുഅതബർ മഹ്മൂദ് അൽ ഖസ്നവി മിൻ അഅളമി സലാത്തീൻ ഇദ്ദൗല, മഹ്മൂദ് ഖസ്നവിയാണ് ഗസ്നവികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആൾ. ഹാജമ സാമാനിയീന, അദ്ദേഹം സാമാനികളെ ആക്രമിച്ചു. വഖള അലൈഹിം, സാമാനികളുടെ ഭരണം അവസാനിപ്പിച്ചു. വഹുവ അവ്വലു ഹാക്കിമിൻ മുസ്ലിമിൻ യഹ്കുമു മുഅള്ളമ ബിലാദിൽ ഹിന്ദ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വലിയൊരു പ്രദേശം ഭരിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി മഹ്മൂദ് ഖസ്നവി ആയിരുന്നു. സുമ സൈത്തറ അല കശ്മീർ, അവിഭക്ത ഇന്ത്യയെ പറ്റിയാണ് പറയുന്നത്, കശ്മീർ കീഴടക്കി. മുഅള്ളമ ബിലാദ് മാ വറ അൻ നഹ്ർ വാസ്ഫഹാൻ മുഅള്ളമ ഇറാൻ, അങ്ങോട്ട് പടിഞ്ഞാറേക്ക് പോയിട്ട് ഇറാനും ഇസ്ഫഹാനും മാവറ നഹറിൽ വടക്ക് ഭാഗത്തേക്ക് പോയിട്ട് പല ഭാഗങ്ങളുമൊക്കെ കീഴടക്കി. ഫാസ്ബഹത്ത് ലഹു മംലകത്തുൻ ശാസിഅത്തുൻ ജിദ്ദൻ, അദ്ദേഹത്തിന് വലിയ വിശാലമായ ഒരു രാജ്യം കൈവന്നു. ഉരിഫ മഹ്മൂദു ബിൽ അദാലത്തി, മഹ്മൂദ് ഖസ്നവി നീതിയുടെ വിഷയത്തിൽ പ്രസിദ്ധനായിരുന്നു. വഷ്തഹറ ബിഹുബ്ബി വ തഖ്ദീരിൽ ഇൽമി വൽ ഉലമായി, പണ്ഡിതരെയും വിജ്ഞാനത്തെയും ഒക്കെ അദ്ദേഹം നന്നായി പാറ്റേൺ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന നിലക്കും അദ്ദേഹം പ്രസിദ്ധനാണ്. വഖദ് കാനത്ത് ദൗലതൻ അളീമതൻ അളാഫത്തിൽ കസീറ ലിൽ ഫുതൂഹാത്തി വൽ ഹളാറത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക നാഗരികതയ്ക്കും ഇസ്ലാമിക രാജ്യവ്യാപനത്തിനുമൊക്കെ വലിയ സംഭാവന നൽകിയ ഒരു രാജ്യമായിരുന്നു ഗസ്നവികൾ. വഖള അലൈഹി മുസ്സലാജിഖതു വൽ ഗോറിയൂന, ഗോറികളും സൽജൂക്കികളുമാണ് ഇവരെ ഭരണം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഈ ഒരു അധ്യായത്തിൽ പറയാനുള്ള ഭാഗം. ഇനി അടുത്തത് അൽ അഹമ്മദ് വൽ ഫിൽ ഖർണിൽ ഖാമിസ് അൽ ഹിജ്രി, ഹിജ്ര അഞ്ചാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളാണ്. ഒന്ന് അ ദൗലത്തു സൽജൂഖിയ, സൽജൂഖിയ എന്ന് പറഞ്ഞാൽ അ സലാജിഖതു ഹും മിൻ അഷായിരിൽ ഗസ് അൽ കബീറ മിൻ തുർക്ക്, തുർക്കികളിൽ തുർക്കി വംശജരായ ഗസ് കുടുംബക്കാരിൽപ്പെട്ട ഗസ് കബീലയിൽപ്പെട്ട ആളുകളാണ് സൽജൂഖികൾ. വയുൻസബൂന ഇല മുഖദ്ദിമിഹിം സൽജൂഖ് ബിൻ തുഖാഖ്, സൽജൂഖ് ബിൻ തുഖാഖ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രപിതാവിലേക്കാണ് അവരെ അവരുടെ കുടുംബത്തിൻ്റെ പേര് പോകുന്നത്. കാന യഅയ്ഷു ഫീ ബിലാദി തുർക്കിസ്ഥാൻ, അയാൾ താമസിച്ചിരുന്നത് തുർക്കിസ്ഥാനിലായിരുന്നു. തഹ്ത ഹുക്മിൽ അത്രാഖിൽ വസനിയീന, ബിംബാരാധകരായ തുർക്കികളുടെ ഭരണത്തിന് കീഴിൽ താമസിച്ചിരുന്ന ആളാണ് ഇയാൾ സൽജൂഖ് ബിൻ തുഖാഖ്. അഅലന ഖിയാമ ദൗലതിഹിം സനത്ത 432 ഇങ്ങനെ ഒരു സൽജൂഖി ഭരണകൂടം സ്ഥാപിക്കുന്നതായി അവർ പ്രഖ്യാപിക്കുന്നത്. തഖാസമ സലാജിഖത്തു അൽ ബിലാദൽ വാസിഅത്ത് അല്ലത്തി ബിഹൂസതിഹിം, അവരുടെ കീഴിലുണ്ടായിരുന്ന അവരുടെ കൈ
പൊസഷനിൽ ഉണ്ടായിരുന്ന വിശാലമായ സാമ്രാജ്യത്തെ അവർ പങ്കിട്ടെടുത്തു, അവർ വിഭജിച്ചു. വന്തഹബ മന്തുഹിബ തുഗ്റൽ ബക് മീക്കായിൽ, തുഗ്റൽ ബക് മീക്കായിൽ എന്ന് പറയുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെട്ടു. മലിക്കൻ അലൈഹിം ജമീഅൻ, അങ്ങനെ അവർ വ്യത്യസ്ത അവരുടെ കയ്യിലുണ്ടായിരുന്ന സൽജൂക്കികളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ രാജ്യങ്ങളും പല ആളുകളായി വിഭജിച്ചെടുക്കുകയും ഓരോ സ്ഥലത്തിനും വെവ്വേറെ ഗവർണർമാരെയൊക്കെ നിശ്ചയിക്കുകയും അവർക്ക് മൊത്തം രാജാവായിട്ട് തുഗ്റൽ ബക് മീക്കായിലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. വത്തഹദ ആസിമത്തുഹു അർറയ്യ്, തുഗ്റൽ ബക് മീക്കായിലിൻ്റെ തലസ്ഥാനമായി റയ്യ് പട്ടണവും തിരഞ്ഞെടുത്തു. അങ്ങനെ 448 ഹിജ്റ 448 തുഗ്റൽ ബക്ക് ബഗ്ദാദിലേക്ക് കടക്കുകയും വഖബള അല ആഖിരി സലാത്തീനി ബനീ ബുവൈ ബഗ്ദാദിലേക്ക് വന്ന് അവിടുത്തെ അവസാനത്തെ ബുവൈഹി രാജാവായിരുന്ന മലിക്കർ റഹീമിനെ പിടിച്ചടക്കുകയും, അവിടെ നമ്മൾ പറഞ്ഞു അബ്ബാസികളുടെ കീഴിൽ സുൽത്താൻമാരായി നിന്നിരുന്ന, സുൽത്താൻമാരായിട്ട് വർത്തിച്ചുകൊണ്ട് അധികാരം കയ്യാളിയിരുന്ന ബനു ബുവൈഹിനെ തുടച്ചു നീക്കിയത് സൽജൂക്കികളാണ്. അപ്പോൾ അങ്ങനെ സൽജൂക്കികൾ ബനു ബുവൈഹിൻ്റെ അവസാനത്തെ രാജാവായിരുന്ന മലിക്കുർ റഹീമിനെ പിടിച്ചടക്കുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തു. അപ്പോൾ ബിദാലി കങ്കലത്ത് ദൗലത്ത് ബനി ബുവൈഹിൻ, അതോടുകൂടെ ബനു ബുവൈഹിൻ്റെ രാജ്യം അധികാരം അവസാനിച്ചു. അപ്പോൾ ബർസത്ത് ദൗലത്ത് സലാജിക, പിന്നീടാണ് സൽജൂക്കികളുടെ ഒരു സുൽത്താൻമാർ വരുന്നത്. അപ്പോൾ അബ്ബാസികളുടെ കീഴിലാണ്, അബ്ബാസി ഖലീഫമാരുണ്ടായിരുന്നു, അതോടൊപ്പം ഇവർ അവിടുത്തെ സുൽത്താൻമാരായിക്കൊണ്ട് ഭരിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഹാദിഹി ദൗലത്ത് സുന്നിയ അൽ അദീമ, ഇത് സുന്നികളായിരുന്നു. ബനു ബുവൈഹികൾ നമ്മൾ പറഞ്ഞു ഷിയാക്കളായിരുന്നു. അൽ അദീമ അല്ലാത്ത അങ്കദത്തിൽ ആസിമത ബഗ്ദാദ് മിനൽ ബുവൈഹിയീന റാഫില അല്ലാലീൻ, റാഫിലികളായ ബുവൈഹികളിൽ നിന്ന് ഈ ആസിമ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബഗ്ദാദിനെ രക്ഷിച്ചത് ഇവരാണ്. അങ്കദത്തിൽ ഖലീഫത്ത് അൽ അബ്ബാസിയ മിൻ ഹറക്കത്തിൽ ബസാസീരി അൽ മുൻഹരിഫ്, ബസാസീരി എന്ന് പറയുന്ന ഒരു വഴിപിഴച്ച ആളുടെ മൂമെൻറ്റിൽ നിന്നുമൊക്കെ ഈ അബ്ബാസി ഖലീഫയെയും രക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഹക്കമ സലാജിഖത്തു മാവറ അൻ നഹർ വ ഖുറാസാൻ വ ഇറാൻ വ ഇറാഖ് വ ഷാം വൽ അനാദൂൽ, അനാദൂൽ എന്ന് പറഞ്ഞാൽ അനാട്ടോളിയ എന്ന് പറയുന്ന തുർക്കിയിലെ സ്ഥലമാണ്. അങ്ങനെ വിശാലമായ സാമ്രാജ്യം ഖുറാസാൻ മുതൽ മാവറ അൻ നഹർ മുതൽ ഇറാഖ്, ഇറാൻ, ഷാം തുടങ്ങി തുർക്കിയിലെ അനാട്ടോളിയ വരെ, ഡി ഐ മക്കാനി സാമാനിയീന, അതായത് ഐ മക്കാന സാമാനിയീന വൽ ഗസ്നവിയീന വൽ ബുവൈഹിയീന വർ റൂം, ഈ നാല് സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്ന ഭാഗവും ഇവർക്ക് ഭരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ഒരു വിശാലമായ സാമ്രാജ്യത്തിൻ്റെ ഏകദേശ ചിത്രം നമുക്ക് കിട്ടും. അള്ളാഹഫതുഹുമുൽ ഹുറൂബ് സ്വലീബിയ, അങ്ങനെ ഇവരുടെ കാലത്താണ് കുരിശുയുദ്ധങ്ങൾ ധാരാളമായി നടന്നത്. അപ്പോൾ ഈ കുരിശുയുദ്ധങ്ങൾ ഇവരെ ക്ഷീണിപ്പിച്ചു കളഞ്ഞു. വസൗറത്തുൽ ഹഷാഷീന, ഹഷാഷീൻ എന്ന് പറയുന്നൊരു വിഭാഗത്തിൻ്റെ വിപ്ലവങ്ങൾ ഉണ്ടായിരുന്നു, അത് കാരണവും ഇവർക്ക് വലിയ ക്ഷീണം നേരിട്ടു. വല്ലിങ്കിസാമത്തു ദാഖിലിയ, അവരുടെ അന്തഃഛിദ്രങ്ങളും ഇവർക്ക് തിരിച്ചടിയായി. നല്ലറൻ ലിത്തിസാ ഇൽ മംലക്ക, രാജ്യത്തിൻ്റെ വിശാലത പരിഗണിച്ചുകൊണ്ട്, വളരെ വിശാലമായ സാമ്രാജ്യമായിരുന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ പല ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ കുരിശുയുദ്ധം എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു എക്സ്റ്റേണൽ എനിമിയുടെ ശത്രുത്വ കൂടി ഉണ്ടായതോടുകൂടെ. വഖിയാമ ഇമാറത്തിൽ അതാബിക്, അതാബിക്കുകൾ എന്ന് പറയുന്ന ഒരു ടീം പോയിട്ട് പുതിയ രാജ്യം ഉണ്ടാക്കി, പുതിയ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. വഹാദിഹി കാനത്ത് അഹമ്മ അവാമിലിൽ ഇൻ ഹിലാലി ദാഹിലി, ഇവരുടെ ഇൻ്റേർണൽ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു. വഹിയ ഇബാറത്തുൻ അൻ ഇഖ്താഅതിൻ അഖ്താഅഹൽ വസീർ നിളാമുൽ മലിക് ലിൽ ഖാദ വൽ മുബ്റസീന ഫി ദൗല ബദല റവാതിബിഹിം. അതാബിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇമാറത്തുൽ അതാബിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. അതാബിക്കുകൾ ഇമാറത്തുൽ അതാബിക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിളാമുൽ മലിക് എന്ന് പറയുന്ന മന്ത്രി, അന്നത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സൈനിക നേതാക്കന്മാർക്കൊക്കെ ഇങ്ങനെ പതിച്ചു നൽകിയ കുറേ ഭൂമി ഉണ്ടായിരുന്നു. അയാൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും കുറേ ഭാഗങ്ങൾ ഇങ്ങനെ പതിച്ചു കൊടുക്കും. അവരുടെ ശമ്പളം കൊടുക്കാനില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ശമ്പളത്തിന് പകരമായോ അങ്ങനെ പതിച്ചു നൽകിയിരുന്നു. ഫി സമനി ലാഫി ദൗലത്തി ഇസ്തഖല്ലഹ ഉലൈ ബി ഖതാഅതിഹിം, അപ്പോൾ ഈ സൈനിക നേതാക്കന്മാർക്ക് ലഭിച്ച ഭൂമിയും പ്രദേശങ്ങളുമൊക്കെ അവർ സ്വതന്ത്രം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ
വൻഫസൊലുവാനി സലാജിഖത്തി സൽജൂക്കുകളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. ഒമിൻ ഹാദിഹി അതാബിക്കിയത്തു ദിമഷ്ക്, ഡമസ്കസിലൊരു അതാബിക്കിയ ഉണ്ടായിരുന്നു. അതാബിക്കിയത്തുൽ മൗസിൽ മൊസൂലിൽ ഉണ്ടായിരുന്നു. അതാബിക്കിയത്തുൽ ജസീറയിലുണ്ടായിരുന്നു. വഖൈറുഹ വഖള അലൈഹിം അഖീറൻ അൽ ഖ്വാറസ്മിയൂന, അവസാനം ഈ സൽജൂക്കുകളെ പരാജയപ്പെടുത്തി ഇവരുടെ ഭരണം അവസാനിപ്പിച്ചത് ഖ്വാറസ്മികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആയിരുന്നു എന്നുകൂടി നമുക്ക് സൽജൂക്കുകളെക്കുറിച്ച് പറയാം.